നമ്മളെ മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ പുറത്തു വന്നു. എൽ ഡി എഫിന് ഭരണം നിലനിർത്താൻ കഴിഞ്ഞു. യു ഡി എഫിന് അവരുടെ നിലം വളരെ മെച്ചപ്പെടുത്തി, അവർക്ക് ഇരട്ടി അംഗങ്ങളൊക്കെ വന്നു. ഇതൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഞങ്ങൾ ജയിച്ചു എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയോട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി തോറ്റ് തുന്നം പാടുകയായിരുന്നു. അവിടെ 38 വോട്ട്, 20 വോട്ട്, 15 വോട്ട് ഇതൊക്കെയാണ് ഓരോ വാർഡിലും പിടിച്ചത്. നമ്മൾക്കറിയാം, ഈ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് തന്നെ കോട്ടയത്ത് ഏറ്റുമാനൂർ എങ്ങാണ്ട് ഒരു വാർഡിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ സ്ഥാനാർത്ഥിയുടെ വോട്ട് പോലും അവർക്ക് കിട്ടില്ല, ബി ജെ പിക്ക് കിട്ടിയില്ല. തൃക്കാക്കരയിലൊക്കെ കിട്ടിയില്ല, കിട്ടില്ല. തമിഴ്നാട്ടിലൊരു ഒരു വാർഡിൽ ആ സ്ഥാനാർത്ഥിയുടെ വോട്ട് പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ എത്രയോ എടുത്ത് ബി ജെ പി പറയുന്ന പോലെ നമ്മുടെ കേരള ജനത തുപ്പിക്കളഞ്ഞതാണ്. കേരള ജനത ഒരിക്കലും ബി ജെ പി ഒരു പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. നമ്മൾ കണ്ടുവരുന്നതല്ലേ ഉള്ള അക്കൗണ്ടുകൂടെ. സാധാരണ ഒരു പാർട്ടിക്ക് എവിടെയെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അത് വെച്ച് അവർ പിന്നെ പിടിച്ചു കയറും. ബി ജെ പി പോലും കേന്ദ്രത്തിൽ 2 MP മാരായി വന്നതാണ് വാജ്പേയി പ്രധാനമന്ത്രി വരെ ആയിട്ട് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ആ 2 MP മാരെയും കൊണ്ട് വന്ന വാജ്പേയി ഒടുവിൽ പ്രധാനമന്ത്രിയായി. ആ സ്ഥിതിയാണ് ബി ജെ പി ദേശീയ തലത്തിൽ. പക്ഷെ കേരളത്തിൽ ഇത് ഓരോ ദിവസവും താഴോട്ട് താഴോട്ടാണ്. ഏതാ വേറൊരു കാര്യമുണ്ട്, ആ മട്ടന്നൂരിൽ ആരൊക്കെ പോയി പ്രചരണത്തിന് പോയത്? അതാണ് കുമ്മനം ദേശീയ നേതാവ് അബ്ദുള്ളക്കുട്ടി. അതെ, കണ്ണൂർ ജില്ലയാണ്. എന്നിട്ട് പോലീസ് പോയി. അതെ, ഇതുള്ള ദേശീയ നേതാക്കൾ വരെ, ദേശീയ നേതാവാണല്ലോ കുമ്മനവും അബ്ദുള്ളക്കുട്ടി, ദേശീയ നേതാക്കളാണ്. വഖഫ് ബോർഡിന്റെ ദേശീയ പ്രസിഡന്റാണല്ലോ, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, ബി ജെ പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടെയാണ് അബ്ദുള്ളക്കുട്ടി. നാണമില്ലല്ലോ യഥാർത്ഥത്തിൽ. ഇവർക്ക് യഥാർത്ഥത്തിൽ തലയും മുണ്ടുകൊണ്ട് നടക്കേണ്ടത് അവരാണ്. ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ പല വാർഡുകളിലും ബി ജെ പി 2nd സ്ഥാനത്ത് എത്തിയിരുന്നു. ഇപ്പോൾ 2nd സ്ഥാനം ഇല്ല, 3rd സ്ഥാനം ഇല്ലാത്ത അവസ്ഥ, ദയനീയ പരാജയമായിരുന്നു. ഇത് എന്താണ് യഥാർത്ഥത്തിൽ, എന്താണ് ഇത് സംഭവിക്കുന്നത് ഇവിടെ? അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ ഇടയ്ക്ക് അമിത്ഷാ കേരളത്തിൽ വരുമെന്ന് ഇവിടെ ഫ്ലക്സ് വെച്ചിരുന്നു. നരേന്ദ്രമോദി വരുമെന്ന് ബി ജെ പി സംസ്ഥാന നേതാക്കൾ എന്നെ മാധ്യമങ്ങളാണ്. കപ്പൽ നേവിയുടെ കാര്യത്തിലാണ്, ഇന്ത്യൻ നേവിയുടെ. ഇവിടെ അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്, അത് നമ്മുടെ ബി ജെ പിയുടെ ഇവിടുത്തെ സീനിയർ നേതാവായ ഒ രാജഗോപാൽ, നമ്മുടെ രാജേട്ടൻ ഒരു മാധ്യമ പ്രവർത്തകന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, കേരളത്തിൽ ബി ജെ പി വളരാത്തതിൻ്റെ പ്രധാന കാരണം കേരളത്തിലുള്ള ആളുകൾ അഭ്യസ്ത വിദ്യരാണെന്ന്. സാക്ഷര കേരളമായതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതാ. വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞതാ. ഇവിടെ മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഇത് ബി ജെ പിക്ക് കടന്നു കയറാൻ പറ്റാത്തതിൻ്റെ ഏക കാരണം ഇവിടെ സാക്ഷര കേരളമായതുകൊണ്ടാണ്, ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടാണ്. അത് അന്ന് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നതിനകത്ത് ബി ജെ പിക്ക് ഒരു പുള്ളിയെ ഒരുപാട് ആക്രമിച്ചു. എങ്ങനെ, ശാരീരികമായിട്ടല്ല, പുള്ളിയെ നിലം തുടിയിച്ചില്ല. അത് എം എൽ എ ആയിട്ട് ഇരിക്കുമ്പോഴേത് സത്യം അതാണ്. ഇവിടുത്തെ ആളുകൾ അവർക്ക് അവർ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ബി ജെ പി വളരെ. തൃക്കാക്കരയിൽ തന്നെ അന്ന് അവിടെ സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ പറഞ്ഞത് രാജേട്ടന് ശേഷം പിന്നെ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുന്നു ഞാനായിരിക്കും എന്നാണ്. കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. അല്ല, പുള്ളി തുറന്ന് വീട്ടിൽ തന്നെ ഇരിപ്പായല്ലോ. മാത്രമല്ല, പി സി ജോർജൻ അവരെ രംഗത്തിറക്കിയവർ ഏറ്റവും വലിയ കടാകടിയാണ്. അവരിനി ആര് രംഗത്തിറക്കിയാലും സ്വാഹയാണ്. കാരണം ഇനിയിപ്പോൾ നാട് 2024 പൊതു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഇവരിവിടെ പല മാജിക്കും കാണിക്കാൻ ഇപ്പോഴേ തുടങ്ങി. ഇവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷ സമുദായങ്ങളിലൂടെ ക്രൈസ്തവ സഭയെ കൂടെ നിർത്താനായിട്ട് അവർ ആവ് നമ്പത്തെട്ടും പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എവിടെ നടക്കാൻ? ഇവ തന്നെ വിഴിഞ്ഞം സമരത്തിൽ അവരെന്ത് ചെയ്യും? അവരുടെ നിലപാടെന്താ? അതെ, അവിടെ ഇന്ന് നിയമസഭയിൽ ഇപ്പം മുഖ്യമന്ത്രി വിഴിഞ്ഞം സമരത്തിനെതിരായി പറഞ്ഞു എന്നൊക്കെ പറയുന്നു കേട്ടോ. അത് പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ബി ജെ പി അവർക്കിവിടെ സ്വന്തമായി ഒരു നയമുണ്ട്. വി മുരളീധരൻ നമ്മുടെ സ്വന്തം കേരളക്കാരനാണ്, നമ്മുടെ സ്വന്തം സഹോദരനാണ്. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവന കേരളത്തിന് എന്താണ് ലഭിച്ചിട്ടുള്ളത്? സാധാരണ ഇവിടെ നമ്മുടെ രാജേട്ടൻ സഹമന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. അതെ, അദ്ദേഹം റെയിൽവേ വകുപ്പ് സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളിലൂടെ ട്രെയിനോടെ എത്ര എണ്ണം എന്തെല്ലാം കാര്യങ്ങളിലൂടെ ഡിഫൻസിന്റെ സഹമന്ത്രിയായിരുന്നു. കെൽട്രോണിന് ശരിക്കും പുനർജന്മം കൊടുത്ത അദ്ദേഹമാണ്. പ്രതിരോധ സേനയുടെ പല ജോലികൾ ഇവരെ ഏൽപ്പിച്ചു. അതെ,
നമ്മുടെ പല ആളുകൾ ഉന്നത സ്ഥാനത്ത് വരുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിന് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ വി മുരളീധരനോട് ചോദിച്ചാൽ വി മുരളീധരൻ എന്താ പറയുക? രാജേട്ടൻ മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു, എന്നിട്ടുള്ള അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്തു. അതാണ് നാടിന്. അതുപോലെ നമ്മുടെ റെയിൽവേ കോച്ചിങ് ടെർമിനൽ, അതിൻ്റെ ഇപ്പം എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അവരും പറയുന്നത്. അപ്പോൾ ഈ മട്ടന്നൂരിലുണ്ടായ സംഭവം ഇത് യാദൃശ്ചികമൊന്നുമല്ല, ഇത് കർമ്മഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് ബി ജെ പിക്കാരുടെ ഭാഷയിൽ പറയാം, വിലയിരുത്താം. അത്രയേ ഉള്ളൂ.